2020 ഡിസംബറിലാണ് മാളവിക ഹെഗ്ഡേ കഫേ കോഫി ഡേയുടെ സിഇഒ സ്ഥാനം ഏറ്റെടുക്കുന്നത്. സിദ്ധാർത്ഥയുടെ ഭാര്യയായി രണ്ട് ആൺകുട്ടികളുടെ അമ്മയായി ജീവിച്ചിരുന്ന മാളവിക പൊടുന്നനെ കടത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു. ആകെയുള്ളതിൽ പകുതിയോളം ഔട്ട്ലെറ്റുകൾ നഷ്ടത്തിലായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ കോഫി ഷോപ്പ് ശൃംഖല സാവധാനം ഇല്ലാതായിക്കൊണ്ടിരുന്നു. ഇത് സി സി ഡി സ്ഥാപകനും സിഇഒയുമായിരുന്ന വി ജി സിദ്ധാർത്ഥയുടെ ആത്മഹത്യയിലാണ് കലാശിച്ചത്. വി ജി സിദ്ധാർത്ഥ വാഹനം നിർത്താൻ പറഞ്ഞതെന്തിനെന്ന് ഡ്രൈവർക്ക് മനസ്സിലായില്ല. കാറിൽ നിന്നിറങ്ങി ഡ്രൈവറോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മൊബൈൽ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് സിദ്ധാർത്ഥ മുന്നോട്ട് നടന്നു. ലക്ഷ്യം നേത്രാവതി പുഴയ്ക്ക് കുറുകെയുള്ള പാലമായിരുന്നു. ഏറെ നേരമായിട്ടും മുതലാളിയെ കാണാതായപ്പോൾ ഡ്രൈവർ വീട്ടുകാരെ വിവരമറിയിച്ചു. രണ്ടായിരത്തി 2019 ജൂലൈ 31 കഫേ കോഫി ഡേ സ്ഥാപകൻ വി ജി സിദ്ധാർത്ഥയുടെ മൃതദേഹം രണ്ട് മുക്കുവർ കണ്ടെത്തുന്നത്. വളരെ സക്സസ്ഫുള്ളായ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ ഉടമ സിദ്ധാർത്ഥ തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത് ഒരു കച്ചവടക്കാരനെന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു എന്നാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ വിജയകരമെന്ന് തോന്നുന്ന ബിസിനസ് മോഡൽ പരാജയമാണെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഞെട്ടലായിരുന്നു. ആയിരത്തി 1996 ജൂലൈ 11 ബംഗളൂരുവിലെ ബ്രിഗേഡ് റോഡിൽ തുടങ്ങിയ കഫേ കോഫി ഡേയിൽ 9 നോൺ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറായിരുന്നു മാളവിക. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്ന മാളവികയ്ക്ക് കച്ചവട മേഖല സുപരിചിതമായിരുന്നില്ല. എന്നാൽ ഒരു പതിറ്റാണ്ട് നീണ്ടുനിന്ന നോൺ എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനം അവർക്ക് ചില തിരിച്ചറിവുകൾ നേടിക്കൊടുത്തു. തകരുന്ന കപ്പലിന്റെ വളയം പിടിച്ച മാളവിക ആദ്യം ചെയ്തത് എവിടെയാണ് പിഴച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു. കമ്പനി തകർച്ചയിലാണെന്ന് തൊഴിലാളികളോട് തുറന്നു പറഞ്ഞ മാളവിക അവരെ ഒപ്പം ചേർത്തു നിർത്തി. താൻ വന്നത് കയ്യിൽ മാന്ത്രികവടിയുമായി അല്ലെന്നും നിങ്ങളുടെ പിന്തുണ വേണമെന്നും ആവശ്യപ്പെട്ട് കമ്പനിയിലെ 2500 തൊഴിലാളികൾക്ക് മാളവിക നീണ്ട കത്തയച്ചു. അങ്ങനെ തൊഴിലാളികളുടെ വിശ്വാസ്യത അവർ നേടിയെടുത്തു. രാജ്യത്ത് ലാഭകരമല്ലാതെ ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മാളവിക അതിനൊക്കെ പൂട്ടിട്ടു. ഇന്ത്യക്ക് പുറത്തെ എല്ലാ ഔട്ട്ലെറ്റുകളും അടച്ചു. 2011 1000 മുകളിലായിരുന്ന ആകെ ഔട്ട്ലെറ്റുകൾ 2020 572 കുറഞ്ഞു. കോഫി വെൻഡിംഗ് മെഷീനുകളാണ് ഔട്ട്ലെറ്റുകളെക്കാൾ ലാഭകരമെന്ന് കണ്ടെത്തി 36,000 CCD വെൻഡിംഗ് മെഷീനുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. 33 വാല്യൂ എക്സ്പ്രസ് കിയോസ്കുകളും മാളവിക രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചു. കാപ്പിക്കുരു കയറ്റുമതി വർദ്ധിപ്പിച്ചു. മെനുവിലെ വിഭവങ്ങൾക്ക് 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെയാണ് മാളവിക ഈ പരിഷ്കാരങ്ങളൊക്കെയും നടപ്പിലാക്കിയത്. ഇതോടൊപ്പം പുതിയ നിക്ഷേപകരെ കണ്ടെത്താനും അവർക്ക് സാധിച്ചു. ഇതൊക്കെ കോവിഡ് പ്രതിസന്ധിക്കിടെയാണ് മാളവിക ചെയ്തത്. രാജ്യത്ത് വിജയകരമായ പല സംരംഭങ്ങളും കോവിഡിൽ കൊഴിഞ്ഞു വീണപ്പോൾ മാളവികയുടെ കീഴിൽ കഫേ കോഫി ഡേ രണ്ടാം ജന്മത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. 2019 7,200 കോടി രൂപയുടെ ബാധ്യത അടുത്ത വർഷം 3,100 കുറഞ്ഞു. 2021 അത് കോടിയിലേക്ക് താഴ്ന്നു. കഫേ കോഫി ഡേ ഇനിയും പൂർണമായും ലാഭത്തിലായിട്ടില്ല. പക്ഷേ മാളവിക ഹെഗ്ഡേ എന്ന നിശ്ചയദാർഢ്യമുള്ള വനിതയുടെ ഇച്ഛാശക്തിയുടെ കൈപിടിച്ച് CCD ലാഭത്തിലേക്ക് ഉയരുകയാണ്.